വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയതും അതിശയകരമായ അക്വേറിയങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് അക്വേറിയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 10, അക്വാ പ്ലാൻ ജെജു. ദക്ഷിണ കൊറിയയിലെ ജിജു പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അക്വാ പ്ലാൻ കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ അക്വേറിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. 4800ഓളം സമുദ്രജീവികൾ ഇതിൽ ഉൾപ്പെടുന്നു. നദികളിലെയും കടലിലെയും നിരവധിയായ ജീവി സസ്യവർഗങ്ങളെയും രണ്ട് ഭീമൻ തിമിംഗലത്തിൻ്റെയും പേരിൽ ഈ അക്വേറിയം ഏറെ ശ്രദ്ധയാർജിച്ചിട്ടുണ്ട്. എന്നാൽ 2012-ൽ ഇവയിൽ ഒരെണ്ണം മരണപ്പെട്ടു പോവുകയുണ്ടായി. ഒരുപാട് ചെറിയ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചത് മൂലമാകാം ഇതിന് കാരണമെന്ന് വിലയിരുത്തുന്നു. അതിനാൽ രണ്ടാമത് ഉണ്ടായിരുന്ന തിമിംഗലത്തിനെ തിരികെ കടലിലേക്ക് തന്നെ അയക്കുകയും ചെയ്തു. കൂടാതെ സഞ്ചാരികൾക്കായി ഒരുക്കി നൽകപ്പെട്ട ഹിനിയോ എന്ന ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ഈ അക്വേറിയം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നമ്പർ 9, അണ്ടർ വാട്ടർ ഹോട്ടൽ ദുബായ്. 65,000 സമുദ്രജീവികൾ ഉൾപ്പെടുന്ന ഒരു വ്യത്യസ്തമായ അക്വേറിയമാണിത്. പ്രത്യേക തരത്തിലുള്ള ദൃശ്യവിസ്മയങ്ങൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്വകാര്യ ബട്ട്ലർ സേവനം തുടങ്ങി നിരവധി ആകർഷകമായ കാര്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒട്ടനവധി സഞ്ചാരികളാണ് പ്രതിവർഷം ഇവിടെ എത്താറുള്ളത്. നമ്പർ 8, ഷാങ്ഹായ് ഓഷ്യൻ അക്വേറിയം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അണ്ടർ വാട്ടർ വാക്ക് ത്രൂ എക്സിബിറ്റുകളിൽ ഒന്നാണ് ചൈനയിലെ ഷാങ്ഹായ് ഓഷ്യൻ അക്വേറിയം. 551 അടി നീളമുള്ള ടണൽ ഇവിടെ ഉൾപ്പെടുന്നു. ചൈനീസ് സോൺ, ആഫ്രിക്കൻ സോൺ തുടങ്ങി എക്സിബിറ്റ് സോണുകളിൽ കൂടി അക്വേറിയം സന്ദർശകരെ മുന്നോട്ട് നയിക്കുന്നു. ചൈനീസ് സ്റ്റർജൻ, മുള്ളറ്റ്, NC അലിഗേറ്റർ തുടങ്ങി നിരവധിയായ വ്യത്യസ്തമായ ജീവികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്പർ 7, ലിസ്ബൺ ഓഷനേറിയം. യൂറോപ്പിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയമാണ് പോർച്ചുഗലിലെ ലിസ്ബണിൽ ഓഷനേറിയം. പെൻഗ്വിനുകൾ, കടൽ പക്ഷികൾ, ഓട്ടറുകൾ, സ്രാവുകൾ, കടൽ കുതിരകൾ, ഉഭയജീവികൾ തുടങ്ങി നിരവധിയായ ജന്തുക്കളുടെ വിപുല ശേഖരണം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 80,000-ഓളം വരുന്ന ജീവിവർഗങ്ങളെ 7 മില്യൺ ലിറ്റർ ഉപ്പുവെള്ളത്തിൽ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഘടന. ഇതിലുള്ള 1.3 മില്യൺ ഗാലൻ ടാങ്കിൽ ഏകദേശം 100ഓളം ലോകത്തിലെ ഏറ്റവും അപൂർവമായ ജീവികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പഠനത്തിനും മറ്റു വിനോദങ്ങൾക്കുമായി നിരവധി പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്യുന്നു. നമ്പർ 6, ഓഷ്യാനോഗ്രാഫിക്. പ്രശസ്തനായ ആർക്കിടെക്ട് ഫെലിക്സ് കണ്ടേല നിർമ്മിച്ച സ്പെയിനിലെ അക്വേറിയം ആണിത്. 2003-ൽ നിർമ്മിച്ച ഈ അക്വേറിയം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയമാണ്. വിവിധ ആവാസ വ്യവസ്ഥകൾ കേന്ദ്രീകരിച്ച് 10 മേഖലകളായി ഇവ തിരിച്ചിരിക്കുന്നു. വളരെ വ്യത്യസ്തരായ ജീവികളെ അവരുടേതായ മികച്ച ആവാസ വ്യവസ്ഥകൾ നൽകി വിവിധ ഭാഗങ്ങളായി തരം തിരിച്ചുകൊണ്ട് ഇവിടെ സംരക്ഷിക്കുന്നു. മെലുക എന്നറിയപ്പെടുന്ന വിഭാഗം ഇവിടുത്തെ ശ്രദ്ധേയമായ ഒരു ജന്തു തന്നെയാണ്. പെൻഗ്വിനുകളുടെ നിരവധിയായ പ്രകടനങ്ങൾ ഇവിടെ നടത്താറുണ്ട്. നമ്പർ 5, മോണ്ടേറ ബേ അക്വേറിയം. കാലിഫോർണിയയുടെ സെൻട്രൽ കോസ്റ്റിലാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. 35,000 ഇനം മാതൃകയിലുള്ള ജീവികൾ ഇവിടെയുണ്ട്. നിരവധി കടൽ ചെടികളെയും മറ്റും ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. അപകടങ്ങൾ നേരിടുന്നതും അപൂർവമായ ജീവികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്രാവുകളുടെ സംരക്ഷണത്തിനും അവയെക്കുറിച്ചുള്ള പഠനത്തിനും നിരവധി പദ്ധതികൾ ഇവിടെ നടത്തുന്നുണ്ട്. കൂടാതെ വ്യത്യസ്തമായ ജീവികളെ പരിചയപ്പെടുന്നതിനും ചൂണ്ടയിടൽ പരിശീലനത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 4, ഒക്കിനാവ ചുരാമി അക്വേറിയം. ജപ്പാനിലെ ഒക്കിനാവോയിൽ ഒക്കിനാവോ എക്സ്പോ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അക്വേറിയമാണിത്. ഇത് ജപ്പാനിലെ ഏറ്റവും വലിയ അക്വേറിയങ്ങളിൽ ഒന്നാണ്. ഒക്കിനാവൽ സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ബന്ധപ്പെടുത്തിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തിമിംഗലങ്ങൾ, സ്രാവുകൾ, തിരണ്ടികൾ തുടങ്ങി ലക്ഷക്കണക്കിന് ജീവജാലങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ പ്രധാന ടാങ്കിൽ 2 മില്യൺ ഗാലൻ ജലം ഉൾക്കൊള്ളുന്നു. നമ്പർ 3, ജോർജിയ അക്വേറിയം. 2005-ലാണ് ജോർജിയ അക്വേറിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. US-ലെയും പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെയും ഏറ്റവും വലിയ അക്വേറിയമാണിത്. അറ്റ്ലാന്റിക് സ്ഥിതി ചെയ്യുന്ന ഈ അക്വേറിയം 10 മില്യൺ ഗാലൻ ജലവും ലോകമെമ്പാടുമുള്ള 500 ഇനങ്ങളിൽ നിന്നുമുള്ള 1,20,000 മാതൃകകളെയും ഇവിടെ ഉൾക്കൊള്ളുന്നു. ഇവിടെ 60 തരത്തിലുള്ള ആവാസ വ്യവസ്ഥയും 7 തരം ഗാലറിയും ഉൾക്കൊള്ളുന്നു. വളരെ വ്യത്യസ്തമായ ജീവിവർഗങ്ങളെ അടുത്തു നിന്നുകൊണ്ട് തന്നെ വീക്ഷിക്കുവാൻ ഇവിടെ സാധിക്കുന്നു. കൂടാതെ മാൻചാറെ എന്ന ജീവികളുടെ വ്യത്യസ്തമായ ശേഖരവും ഇവിടെയുണ്ട്. നമ്പർ 2 സീ അക്വേറിയം. സിംഗപ്പൂരിലെ മറൈൻ ലൈഫ് പാർക്കിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണിത്. 1,00,000-ലധികം ജീവജാലകങ്ങളെ 50 ആവാസ വ്യവസ്ഥകളിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇതിൻ്റെ ഘടന. 12 മില്യൺ ഗാലൻ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അക്വേറിയം എന്നതിലുപരി മറ്റു വിനോദങ്ങൾക്കുമുള്ള അവസരം ഇവിടെ നൽകുന്നുണ്ട്. ഇൻഡോ പെസിഫിക് ബോഡ്നൈ ഡോൾഫിനുകൾ, സ്കെല്ലോഷിപ്പ് ഹാമർ ഹെഡ് സ്രാവുകൾ, ജാപ്പനീസ് സ്പൈഡർ ക്രാഫ്റ്റ് തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. നമ്പർ 1 ചിമലോങ് ഓഷ്യൻ കിങ്ഡം. ചൈനയിലെ സുഹായിലെ ഏഗിനിയിൽ സ്ഥിതി ചെയ്യുന്ന തീം പാർക്കാണിത്. 10.83 ദശലക്ഷം സന്ദർശകരുള്ള ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന തീം പാർക്കുകളിൽ ഒന്നാണിത്. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, തിയേറ്ററുകൾ, സർക്കസ് തുടങ്ങി നിരവധി ഭാഗങ്ങൾ ഇതിനോടനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ ഡോൾഫിനുകൾ, തിമ്മിംഗലങ്ങൾ എന്നിവയുടെ ശ്രദ്ധേയമായ ശേഖരങ്ങൾ തന്നെ ഇവിടെയുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ പ്രത്യേകതകളാൽ ജനലക്ഷങ്ങളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.